നമസ്കാരം ഒരു ഒരഞ്ചു മിനിറ്റ് നിത്യേന നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ അത്ഭുതകരമായ പുരോഗതി ഉണ്ടാകുന്ന ഒരു മാർഗം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വളരെ എളുപ്പമാണിത് പല അമ്പലങ്ങളുമായും ബന്ധപ്പെട്ട് ശയന പ്രദക്ഷിണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ ചിലരൊക്കെ സ്വയം ചെയ്തിട്ടുമുണ്ടാകും തറയിൽ ഉരുളുന്നത് ഒരു സുഖമില്ലാത്ത ഏർപ്പാടായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഒന്നോർക്കുക നമ്മുടെ കുട്ടിക്കാലത്ത് നാം എത്രയോ തവണ ഇങ്ങനെ തറയിൽ ഉരുണ്ടിരിക്കുന്നു ഇങ്ങനെ തറയിൽ ഉരുളുന്നത് മൂലം നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ തറയിൽ ഉരുളുന്നത് മൂലം ഏറ്റവും അധികം ഗുണം ലഭിക്കുന്നത് നമ്മളുടെ സന്ധികൾക്കാണ് ജോയിന്റുകൾക്കാണ് നമ്മളുടെ ജോയിന്റുകളുടെ ചലനശേഷി വർദ്ധിക്കുകയും അവ കൂടുതൽ ഫ്ലെക്സിബിളായിട്ട് വഴക്കമുള്ളതായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് മുട്ടുവേദനയും ഷോൾഡർ വേദനയും ഒക്കെയായി കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ശയന പ്രദക്ഷിണം ഗുണം ചെയ്യും നിങ്ങളുടെ മുട്ടുകളുടെ വേദന ഇല്ലാതാകും നിങ്ങളുടെ കൈകൾ ഉയർത്താനാകും നിങ്ങളുടെ കൈകളും കാലുകളും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ചലിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉരുളുന്നതിലൂടെ ശരീരപേശികളുടെ പിരിമുറുക്കം ഇല്ലാതാകുന്നു അതായത് ആകെക്കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളും കാലുകളും ഉയർത്താനും തിരിക്കാനും ഒക്കെ സാധിക്കും എന്നർത്ഥം നാം ഉരുളുന്നത് മൂലം ഏറ്റവും അധികം ഗുണം അടുത്തതായി ലഭിക്കുന്നത് നമ്മുടെ നട്ടലിനും ഇടുപ്പിനും പുറംഭാഗത്തിനുമൊക്കെയാണ് എത്രയോ പേരാണ് നടുവേദന മൂലവും പുറം വേദന മൂലവും ഇടുപ്പ് പിടിച്ചിരിക്കുന്നത് പോലും ഒക്കെ കഷ്ടപ്പെടുന്നത് ഒന്ന് കൊനിയാനും നിവരാനും ഒക്കെ കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ട് അവർക്കൊക്കെ ഈ ഉരുളിച്ചയിലൂടെ ഗുണം ലഭിക്കും വിചാരിക്കുന്നത് പോലെ ഉരുളുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ മൊത്തം ശരീരഭാരത്തെയും ശരീര അവയവങ്ങളെയും നമുക്ക് മൊത്തത്തിലൊന്ന് ഏകോപിപ്പിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ഉരുളുവാൻ നമുക്ക് സാധിക്കൂ നമ്മുടെ ശരീരത്തെ വേണ്ട രീതിയിൽ ഏകോപിപ്പിക്കുവാൻ അതിനെ വേണ്ട രീതിയിൽ ബാലൻസ് ചെയ്ത് നിർത്തുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നു നിർബന്ധ ബുദ്ധികളായ ചില കുട്ടികളെങ്കിലും അതല്ലെങ്കിൽ നമ്മിൽ ചിലരെങ്കിലും നമ്മുടെ കുട്ടിക്കാലത്ത് തറയിൽ ഉരുണ്ട കിടന്ന് നിർബന്ധ പിടിച്ചിട്ടുണ്ടാകും ഇങ്ങനെ തറയിൽ ഉരുളുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പിരിമുറുക്കം ഇല്ലാതാകുന്നു മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നു ഓരോ ഉരുളിച്ചയും കഴിയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും വിശ്രമത്തിൻ്റെ അനുഭൂതി അനുഭവിക്കുന്നു എന്ന് പറയാം അടുത്തതായി നാം തറയിൽ ഉരുളുന്നതിലൂടെ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം വേണ്ട രീതിയിൽ ഉത്തേജിതമാകുകയും നമ്മളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെയും വിഷവസ്തുക്കളെയും പുറത്തേക്ക് കളയുവാൻ അതിന് സാധിക്കുകയും ചെയ്യും ഇത് ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് വിഷമുക്തമാക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് നീണ്ട കാലത്തെ രോഗങ്ങൾ മൂലം പ്രമേഹമോ ബിപിയോ കൊളസ്ട്രോളോ ഹൃദയ പ്രശ്നങ്ങളോ വൃക്കയുടെ പ്രശ്നങ്ങളോ തൊക്കു രോഗങ്ങളോ ഒക്കെ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഈ ഉരുളിച്ച ശയന പ്രദക്ഷിണം വളരെയധികം നല്ലതാണ് അവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷത്തെ അവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുവാൻ ഇത് സഹായിക്കും നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും നമ്മളുടെ കുട്ടിക്കാലത്ത് ഒരു തവണ അല്ലെങ്കിൽ പല തവണ നിലത്തു കിടന്ന് ഉരുണ്ടിട്ടുണ്ട് ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുളുന്നതിലൂടെ നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് ആസ്വദിക്കുവാനും മനസ്സിനും ശരീരത്തിനും ഒരു സുഖം ലഭിക്കുവാനും അത് സഹായകമാകുന്നു അപ്പം അതൊരു കളിയാണ് ഒരു വിശ്രമമാണ് രസകരമായ ഒരു അനുഭൂതിയാണ് നമ്മിൽ ധാരാളം പേർക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട് വയറ്റിൽ ഗ്യാസ് അടിഞ്ഞു കൂടുന്നു അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഗ്യാസ് ഉരുണ്ടുകൂടുന്നു ദഹനം ശരിക്ക് നടക്കുന്നില്ല മലശോധന ശരിക്കുണ്ടാകുന്നില്ല ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഈ ശയന പ്രദക്ഷിണം വളരെയധികം ഉപകാരിയാണ് അവരുടെ ദഹന വ്യവസ്ഥയെ ടോൺ ചെയ്യുവാൻ ശയനപ്രദക്ഷിണം അവരെ സഹായിക്കുന്നു ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മുരുളാൻ തോന്നുന്നുണ്ടാവും പക്ഷേ പറയുന്നത് പോലെ ഈ ഉരുളിച്ച അല്ലെങ്കിൽ ശയനപ്രദക്ഷിണം അത്ര എളുപ്പമല്ല ഇന്ന് നാം കുട്ടികളല്ല കുട്ടികൾ ഉരുളുന്ന പോലെ ഉരുളാൻ നമുക്ക് സാധിക്കുകയുമില്ല വിധിപൂർവകമായി എങ്ങനെയാണ് ശയനപ്രദക്ഷിണം നടത്തേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം കയ്യും കാലുമൊക്കെ എങ്ങും തട്ടാതെയും മുട്ടാതെയും വളരെ ശ്രദ്ധ കൊടുത്തു വേണം ശയനപ്രദക്ഷിണം ചെയ്യുവാനായിട്ട് ശയനപ്രദക്ഷിണം ചെയ്യുന്നതിൻ്റെ ആദ്യ പടിയായി നമുക്ക് ഉരുളവാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തണം മൂന്ന് മുതൽ അഞ്ച് വരെ തവണയാണ് നമുക്ക് ഉരുളേണ്ടത് കൈയും കാലും മറ്റ് ശരീരഭാഗങ്ങളും എങ്ങും തട്ടുകയും തടയുകയും ചെയ്യാത്ത ഒരു സ്ഥലമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിലത്ത് പായോ ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് നിങ്ങൾക്ക് ശയന പ്രദക്ഷിണം തുടങ്ങാം തിരഞ്ഞെടുത്ത സ്ഥലത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് നിങ്ങൾ കിടക്കുക കൈകൾ എപ്പോഴും ശിരസിന് മുകളിലേക്ക് ഉയർത്തി വെച്ചിട്ട് വേണം ശയന പ്രദക്ഷിണം ചെയ്യാനായിട്ട് വളരെ പതുക്കെ ഏതെങ്കിലും ഒരു വശത്തേക്ക് നിങ്ങൾ ഉരുണ്ടു തുടങ്ങുക വളരെ പതുക്കെ വിശ്രമം എടുത്ത് മാത്രം ചെയ്താൽ മതിയാകും പെട്ടെന്ന് ധൃതി പിടിച്ച് ഉരുളേണ്ട ആവശ്യമില്ല ഒരു തവണ ഉരുണ്ടു ആവശ്യമുണ്ടെങ്കിൽ അല്പം വിശ്രമം എടുക്കുക വീണ്ടും ഒരു തവണ കൂടെ ഉരുണ്ടു വീണ്ടും എടുക്കുക ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒരു തവണ കൂടി ഉരുളുക സാധാരണഗതിയിൽ മൂന്ന് തവണ മതിയാകും നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അഞ്ച് തവണ വരെ ആകാം അവിടെ എഴുന്നേറ്റിട്ട് തിരിഞ്ഞു കിടക്കുക തല എങ്ങോട്ടാണോ നിങ്ങൾ നേരത്തെ വച്ചിരുന്നത് അതിൻ്റെ എതിർ ദിശയിലേക്ക് തലവെക്കുക എന്നിട്ട് വന്ന സ്ഥലത്തേക്ക് വീണ്ടും ഉരുണ്ട് എത്തിച്ചേരുക ഇതും സാവധാനം മാത്രം ചെയ്താൽ മതിയാകും ഈ വ്യായാമം രാവിലെ വെറും വയറ്റിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം സൂര്യോദയത്തിന് ശേഷമാണ് ചെയ്യേണ്ടത് ഒറ്റ തവണ മാത്രം ചെയ്താൽ മതി പൊതുവെ നിങ്ങളുടെ നീണ്ട കാലത്തെ രോഗങ്ങളായ പ്രമേഹത്തിനും വിപിക്കും കൊളസ്ട്രോളിനും ഹൃദയ രോഗങ്ങൾക്കും വൃക്ക രോഗങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കും ഒക്കെ ഇതിലൂടെ ആശ്വാസം ലഭിക്കുന്നതായി കണ്ടുവരാറുണ്ട് അതുപോലെ എല്ലാ വ്യായാമ മുറകളും അഭ്യസിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ആരോഗ്യ വിദഗ്ധരുമായി ചർച്ച ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആരോഗ്യപരമായ എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്രകാരം വിധിപൂർവ്വം ശയന പ്രദക്ഷിണം ചെയ്ത ശേഷം ഓരോരുത്തരും അവരവരുടെ അനുഭവം കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യും ഇനിയും ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളെ വിളിക്കാം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് വീണ്ടും കാണാം